ഹലോ, ഇറ്റ്സ് മീ ജിൽന. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ജിഞ്ചർ കോഫി വ്ളോഗ്സ്. മറ്റേ ഡയലോഗ്, ഓ ഒരാളെങ്കിലും ഉള്ള പണിയെടുക്കാൻ. അച്ചു ഒരു കൈ വയ്ക്കച്ചു. ഏത് വൃത്തിയാക്കൽ പരിപാടികളൊക്കെ നിങ്ങക്ക്. ഞാൻ കുക്കിംഗ് മസാല പരട്ട ഐറ്റംസ് ഒക്കെ ഞാൻ അച്ഛ പാർട്ടിസിപ്പേറ്റ് ചെയ്യ്, എന്തെങ്കിലൊക്കെ ചെയ്യ്. കാറ്റ് ഇപ്പോഴും ഉണ്ട് അല്ലേ? വിന്റർ ഒന്നും പോയിട്ടില്ല, നല്ല തണുപ്പുണ്ട് ഇപ്പോഴും. കാറ്റ് ഇന്ന് ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് സ്റ്റേജ് ആണ് കഴിഞ്ഞ് പോകുന്നത്. സെറ്റായിപ്പോ ഇത് ഗ്യാസുമില്ല, ഇപ്പൊ എല്ലാത്ത ഗ്യാസും ഉണ്ട്, കരി ചാക്കോളും. അതെന്തോ കുറ്റിയാണോ വെക്കുന്നത്? അത് നമ്മുടെ ഉള്ളത് വെക്കോ? ഗ്യാസിനൊക്കെ നല്ലത് മരാം, പക്ഷെ നമ്മളത് കഴിഞ്ഞ പോലെ ഉപയോഗിച്ചത് കൊണ്ട് കൊറേ നാൾ ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ട് പൈപ്പിലൊക്കെ വീണിരിക്കാം. നമ്മള് മറ്റേതില് അങ്ങനെ തന്നെ ഉണ്ടാക്കാറുണ്ട്. ഇത് ഗ്യാസ് ഉപയോഗിക്കുമ്പോ തിരിക്കാം. അതെ, പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാ കുബൂസാണ്. കുബൂസ് കുബൂസ് ആംബുലൻസിന്റെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് രണ്ടുപേര് നിക്കുന്നുണ്ടല്ലോ. ശരിയാ, ഇന്നലെ ഹലോ എവിടെ? ആ ഞാൻ നോക്കിയായിരുന്നു. തണുപ്പുണ്ട്, ഇത് പൊട്ടണു, പടക്കം പൊട്ടണു. ഇതാണോ നല്ലത്? അയ്യോ, അമ്മാവിന്റെ പേര് സന്തോഷം. അമ്മള് പിന്നെ അമ്മയുടെ പൊന്നെ ഇവിടെയാ. ഇതാരേത്?
അമ്മയുടെ മോളാണ്, അമ്മയുടെ മോളാണ് കുഞ്ഞി പെണ്ണെ. ചെന്ന് വെള്ളം ഒഴിച്ചിട്ട് വരുമോ? അയ്യോ, ഒത്തിരി അങ്ങോട്ട് പോണ്ട. നല്ല സുഖട്ടാ, തീനാളുമ്പോ ചൂട്. ആ, ചേരട്ടിട്ട് കൊടുക്കണായിരുന്നു, അതാണ്. അപ്പൊ മറന്നോ, അപ്പൊ ചിന്താ. മീൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുത്തായിരുന്ന അച്ഛനെ വീടല്ലേ ഏട്ടാ. നല്ല തണുത്ത വെതർ. ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കട്ടെ ഞാൻ. ചിക്കന്റെ കൂടെ ഒരു സൈഡായിട്ട് കുറച്ച് ബിരിയാണി റൈസും കൂടെ ഞാൻ ഉണ്ടാക്കി. സോസേജ് ഇല്ല? സോസേജ് ഉണ്ട് ഇവിടെ. ഞാൻ സോസേജ് മാരിനേറ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചിക്കൻ. പക്ഷെ കഴിഞ്ഞല്ലോ അത് കുഴപ്പമില്ല. ബാർബിക്ക് അങ്ങനെ അപ്പൊ ഫോയിൽ പിടിച്ചു കഴിഞ്ഞാ, ഫോയിൽ പിടിച്ചു കഴിഞ്ഞാ എന്താവും, വേവ് പോകും. അങ്ങനെ നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. കഴിച്ചാലോ? നമ്മുടെ നാടെന്താ ഇങ്ങനായി പോയത്? എല്ലായിടത്തും റെക്കമെൻഡേഷൻ, ഡൊണേഷൻ, ഡോമിനേഷൻ, ഇൻഫ്ലുവൻസ്, കൈക്കൂലി. അവന്റെ അപ്പന്റെ പാവപ്പെട്ടവന്റെ മക്കൾ എന്ത് ചെയ്യാനോ? കഷ്ടപ്പെട്ട് ഫസ്റ്റ് റാങ്ക് മേടിച്ചവൻ എന്ത് ചെയ്യാന? കൈക്കൂലി മേടിക്കാത്ത ഓഫീസർമാർ എന്ത് ചെയ്യാന? മെറിറ്റിൽ വന്നവനാടാ, അതുള്ളവനെ കൂടി കുറച്ച് റെസ്പെക്ട് ചെയ്യും. നിന്റെ അപ്പന്മാര് നന്നായി സമ്പാദിച്ചു, ശരി.